Yo guys, this is Milan and welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഐഫോണിനെ ഉടുപ്പിടിപ്പിക്കാം എന്നൊരു വിഷയമാണ്. അതെ, നമ്മൾ ഇന്ന് നമ്മുടെ ഫോണിനെ സ്കിന്നിടിപ്പിക്കാൻ പോവാണ്. സ്കിന്ന് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ലാപ്ടോപ്സിന് സ്കിന്നുണ്ട്, പല കാര്യങ്ങൾക്കും ഇവിടെ സ്കിന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണുകൾക്ക്, എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും സ്കിൻ അവൈലബിൾ ആണ്. അപ്പം ഇന്നത്തെ സ്കിന്ന് ഇടിപ്പിക്കാൻ പോകുന്നത് നമ്മൾ മറ്റാരുടെയും സ്കിന്നല്ല, കേപ്സ് ഇന്ത്യയുടെ സ്കിന്നാണ്. അപ്പം ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്ന കേപ്സ് ഇന്ത്യയാണ്. അപ്പം ബിഗ് ഷാഡ് ഔട്ട് ടു കേപ്സ് ഇന്ത്യ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ ഐഫോണിന് സ്കിന്നിടാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്കിന്നും കൊള്ളാം, ഒന്നിനൊന്നിന് മെച്ചമാണ്. എനിക്ക് ലെതറിൻ്റെ വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിപ്പോൾ ഇടിപ്പിക്കുന്നില്ല, കാരണം ഇൻ കേസ് എന്തെങ്കിലും പാളിപ്പോയാൽ നമുക്കിവിടെ രണ്ട് ക്യാമോ സ്കിന്നുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം ദിസ് ഈസ് മൈ ഫസ്റ്റ് ട്രൈ. അതുകൊണ്ട് സ്കിൻ എങ്ങനെ ഇടേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സിമ്പിളാണെന്ന് ഞാൻ പറയത്തില്ല, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടെ നമുക്ക് വൺ പ്ലസ് സിക്സ്റ്റിയുടെ സ്കിന്നുണ്ട്, അതേപോലെ തന്നെ ഐഫോണിൻ്റെ സ്കിന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ഒന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കിന്നാണ്. പക്ഷേ നമ്മുടെ ഐഫോണിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് എല്ലാം കവർ ചെയ്യുന്ന, അഡ്ജസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഹീറ്റ് ചെയ്യണം, ഹീറ്റ് ചെയ്താലുള്ളൂ നമുക്ക് ബെൻഡ് ആകത്തുള്ളൂ. ഈ ഒരു സ്കിന്നിൻ്റെ എഡ്ജസ് നമ്മുടെ എഡ്ജുമായിട്ട് റാപ്പാണെങ്കിൽ അത് ഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഒരു ഹീറ്റർ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ട്, ഞാൻ ഇത് പുതിയത് വാങ്ങിയതാണ് ഇതിനു വേണ്ടി. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ചാണ് നമ്മൾ സ്കിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്ന മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും മറക്കാതെ എനിക്ക് വിളിക്കുക. അപ്പോൾ ഈ ഒരു സ്കിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ ഒരു കൂപ്പൺ കോഡും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു സ്കിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഫോൺ ഒന്ന് ക്ലീൻ ആക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫോൺ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു മെഡിക്കൽ വൈപ്പ് ഈ ഒരു സ്പിരിറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മുടെ ഫോണൊന്ന് ക്ലീൻ ചെയ്യുക ആദ്യം തന്നെ. അതിന് മുമ്പ് തന്നെ ഈ ഫോണൊന്ന് ഷട്ട് ഡൗൺ ചെയ്യുക. ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പിരിറ്റ് ഇട്ട് നമ്മുടെ ഫോൺ മൊത്തം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട്, കാണാൻ പറ്റും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ എടുക്കാം. സ്കിൻ എടുത്ത് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്പീക്കർ ഗ്രിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, പോർട്ടും കാര്യങ്ങളും, അപ്പം അത് കൃത്യമായിട്ട് മാച്ചാകുന്ന രീതിയിൽ ഈ ഹോൾസ് അലൈൻ ചെയ്യണം. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അത് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഇത്രയും നമ്മൾ ആദ്യമേ എടുക്കുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്രിൽസുമായിട്ട് അലൈൻ ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ ആ ഒരു അലൈൻമെൻറ്റ് കൃത്യമാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സ്പീക്കർ ഗ്രിൽസിൻ്റെ ഹോൾസും അതേപോലെ തന്നെ നമ്മുടെ പോർട്ടിൻ്റെ ചാർജിങ് പോർട്ടിൻ്റെ ഹോളും നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ട് ഏകദേശം തോന്നുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി നമ്മൾ പതുക്കെ ഈ ഒരു സ്റ്റിക്കർ പൊളിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ വെക്കുക. ആപ്പിൾ ലോഗോ കവർ ചെയ്താലും കുഴപ്പമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, ആ ഒരു ക്യാമറ കട്ടൗട്ട് കൃത്യമായിരിക്കണം. അപ്പോൾ ഇപ്പം ക്യാമറ കട്ടൗട്ട് കൃത്യമാക്കി വെച്ചു. ഇനി നമ്മൾ സ്വല്പം ഹീറ്റൊക്കെ ചെയ്തപ്പം ഏറെക്കുറെ ലെവലായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ആപ്പിൾ ലോഗോയും കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ സക്സസ്ഫുള്ളായിട്ട്. നമ്മൾ പതുക്കെ ഇതൊന്ന് സ്വൈപ്പ് ചെയ്ത് ആ ഒരു ബബിൾസ് എയർ ബബിൾസ് കളയണം. അപ്പോൾ ആപ്പിൾ ലോഗോ ഒക്കെ കൃത്യമായിട്ടാണ് അലൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ എയർ ബബിൾസിൻ്റെ കാര്യം നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം ഏകദേശം ഐഡിയ കിട്ടും നമ്മളെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ക്യാമറ കട്ടൗട്ടും അതേപോലെ തന്നെ ആപ്പിൾ ലോഗോയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പാർട്ടുകളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയത്ത്. ഇത് രണ്ടും അലൈൻ ആയാൽ, അതായത് ക്യാമറ അലൈൻ ആയാൽ ഏകദേശം ഈ ഒരു ആപ്പിൾ ലോഗോയും അലൈൻ ആവും. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ താഴത്തെ ഈ ഗ്രില്ലും സ്പീക്കർ ഗ്രിൽസും അതേപോലെ തന്നെ ഈ പോർട്ടുമാണ്. ഇത് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 50% കാര്യങ്ങളൊക്കെ തീരും. പിന്നെ ഈ ഒരു എയർ ബബിൾസ് ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ പതുക്കെ വലിച്ചിട്ട് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ ആ എയർ ബബിൾസും പോയി കിട്ടും. ഇനി നമ്മൾ ഈ സൈഡിലത്തെ സ്ട്രൈപ്സും അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റുകൾ എഡ്ജുകൾ നമ്മൾ കൃത്യമായിട്ട് ഹീറ്റ് ചെയ്ത് പൊട്ടിക്കണം. അതാണ് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓവർ ഹീറ്റ് ആയാൽ അത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർ ഹീറ്റ് ആക്കാതെ നമ്മൾ സൂക്ഷിച്ചാണ് ഒട്ടിക്കാൻ. നമ്മൾ അലൈൻ ചെയ്യുന്ന സമയത്ത് ഈ ബട്ടൺസ് ഒക്കെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സിം ഇജക്ഷൻ ടൂളും സിം ഇജക്ഷൻ്റെ ആ ഏരിയയും അതേപോലെ നമ്മുടെ പവർ ബട്ടൺ ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്തില്ലെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കാൻ സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ കാണും എൻ്റെ ഭാഗത്ത് നിന്ന്, നിങ്ങൾ കാണുന്നവർ ക്ഷമിക്കണം. അപ്പം എയർ ബബിൾ കയറാതെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് വേണ്ട ഈ എഡ്ജ് ജോയിൻറ്റുകളാണ് എഡ്ജുകൾ. അപ്പോൾ ആ എഡ്ജുകൾ ഇനി കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ നൈസായിട്ട് സ്വല്പം വലിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളും. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ കൃത്യമായിട്ട് എഡ്ജിക്കൊണ്ട് ഇപ്പം ലെവലായിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ലെവലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇച്ചിരി ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കട്ടിങ് അല്ലെ ഗ്യാപ്പിംഗ് അറിയത്തില്ല, കൃത്യമായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഈ എയർ ബബിൾസ് വരുന്ന കാര്യം നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. എയർ ബബിൾസ് വരാതെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ഇവിടെ ഒരു ചെറിയ എയർ ബബിൾ വന്നിട്ടുണ്ട്, നോക്കി അറിയാം കേട്ടോ. ഇങ്ങനെ ഒന്നെങ്കിൽ നമുക്കിങ്ങനെ കുത്തി കുത്തി കളയാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എഡ്ജുകളെ ഇങ്ങനെ, ഇനി ഈ മൂന്ന് എഡ്ജുകളുണ്ട്, ഈ മൂന്ന് എഡ്ജുകളും സെറ്റപ്പ് ആക്കിയിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ ഫുള്ളി ഇപ്പോൾ നമ്മുടെ സ്കിൻ റാപ്പായിട്ടുണ്ട്, ഫുള്ളി നമ്മുടെ സ്കിൻ സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ സ്കിന്ന്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്കിന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഐഫോണെ കണ്ടിട്ടൊരു സൂപ്പർ ലുക്കൊക്കെ ഉണ്ട്. പിടിക്കാൻ വെച്ച് ഗ്രിപ്പി ആയിട്ടുണ്ട്, നമുക്കിപ്പം പെട്ടെന്ന് കൈ ഒന്നും വഴുതി പോകത്തില്ല. അപ്പോൾ എല്ലാ എഡ്ജസും കോണേഴ്സും ഒക്കെ കൃത്യമായിട്ട് ഹീറ്റ് ചെയ്ത് ആ ഒരു വേണ്ട ഹീറ്റൊക്കെ കൊടുത്ത് നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി ഹീറ്റ് പ്രഷർ അപ്ലൈ ചെയ്താൽ മതി ഹീറ്റൊക്കെ കഴിയുമ്പം, അപ്പോൾ നമ്മുടെ ഫോൺ സെറ്റായിക്കോളും. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ കട്ടൗട്ട് കൃത്യമായിട്ട് വെക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ മൈക്രോഫോണിൻ്റെ എഡ്ജ് കൃത്യമായിരിക്കണം. അതായത് മൈക്രോഫോണിൻ്റെ ഹോള് വരുന്നത് കൃത്യമല്ലെങ്കിൽ പണി പാളും. ഇപ്പം നമ്മുടെ ക്യാമറ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, കൃത്യം ആ ഒരു മൈക്രോഫോണിൻ്റെ ആ ഒരു കൃത്യം പോർട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അലൈൻ ചെയ്യാൻ. അത് കഴിയുമ്പോൾ നമുക്ക് സെറ്റാണ്, പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ആ ഒരു മൈക്രോഫോൺ കോത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് സെറ്റായിക്കോളും, ഒരു സീനും ഇല്ല. ഇനി നമുക്കിതൊന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോൺ ഫുള്ളി ഓക്കെ ആണ്. ഇനി നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം, എല്ലായിടത്തും എന്തെങ്കിലും ഇതുണ്ടോയെന്ന്. അതായത് ക്യാമറ ഹോൾഡിൻ്റെ അവിടെ പ്ലേസ്മെൻ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലാതാവും, അതുകൊണ്ട് നോക്കിയെന്നുള്ളൂ. എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതിൽ കൂടുതൽ കളക്ഷൻസ് കേപ്സിൻ്റെയൊക്കെ ഉണ്ട്. അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ബൈ ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെതർ എല്ലാ ഫിനിഷും, മിക്ക ഫിനിഷും ആപ്പിളിൻ്റെ എല്ലാ മോഡലുകൾക്കും, ഐഫോൺ SE മുതൽ ഐഫോൺ 5S മുതൽ എല്ലാ മോഡലുകൾക്കും അവൈലബിൾ ആണ്. ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാൻ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മിലൻ. കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ് ഔട്ട്.